കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ തൃശൂരിലും ഗ്രൂപ്പ് പോര് രൂക്ഷമാകുന്നു. പുതുക്കാട് അളഗപ്പ നഗർ ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനങ്ങൾ ഐ ഗ്രൂപ്പിനെ നൽകിയതിനെതിരെ പ്രതിഷേധവുമായി എ ഗ്രൂപ്പ്. മുതിർന്ന നേതാവ് കെ പി വിശ്വനാഥന്റെ നേതൃത്വത്തിൽ എ ഗ്രൂപ്പ് യോഗം ചേർന്നു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെയുള്ള ഗ്രൂപ്പ് പോര് സംസ്ഥാനത്ത് തുടരുന്ന പശ്ചാത്തലത്തിലാണ് തൃശൂരിലും ഗ്രൂപ്പ് പോര് രൂക്ഷമാകുന്നത്. പുതുക്കാട് അളഗപ്പനഗർ ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനങ്ങൾ പതിറ്റാണ്ടുകൾക്കു ശേഷം ഐ ഗ്രൂപ്പിന് നൽകിയതിന് പിന്നാലെയാണ് നേതൃത്വത്തിനെതിരെ പ്രതിഷേധവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ പി വിശ്വനാഥൻ രംഗത്തെത്തിയിരിക്കുന്നത്. കെ പി സി സി ഭാരവാഹികളുടെ ബ്ലോക്കുകളിൽ അവരുടെ നിർദ്ദേശത്തിന് മുൻഗണന നൽകണമെന്നാണ് നേരത്തെ ഉണ്ടാക്കിയ ധാരണ. എന്നാൽ മുൻധാരണയ്ക്ക് വിരുദ്ധമായാണ് ബ്ലോക്ക് കമ്മിറ്റികൾ ഐ ഗ്രൂപ്പിന് നൽകിയതെന്നാണ് എ ഗ്രൂപ്പിന്റെ വാദം. ഇതിന്റെ പശ്ചാത്തലത്തിൽ കെ പി വിശ്വനാഥന്റെ നേതൃത്വത്തിൽ അളഗപ്പനഗർ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിൽ യോഗം ചേർന്നു. നേതൃത്വം തീരുമാനം തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ പാർട്ടി ബ്ലോക്ക് ഓഫീസുകൾ വിട്ടു നൽകില്ലെന്നും എ നേതാക്കൾ പറഞ്ഞു. ബ്ലോക്ക് പ്രസിഡന്റുമാരെ നിയമിച്ചതിലുള്ള തർക്കത്തെ തുടർന്ന് തൃശൂർ ഡി സി സി സെക്രട്ടറിയും വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ കെ അജിത് കുമാർ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചിരുന്നു. ബ്ലോക്ക് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നേതൃത്വം ഏകപക്ഷീയമായി തീരുമാനമെടുത്തതിലും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ നോമിനിയായ പി ജി ജയദീപിനെ ബ്ലോക്ക് പ്രസിഡന്റ് ആക്കിയതിൽ പ്രതിഷേധിച്ചുമായിരുന്നു രാജി. കൈരളി ന്യൂസ്, തൃശൂർ.